ജീവന്റെ അപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന തിരുവചനം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ്. ഇപ്രകാരം നാം വായിക്കുന്നു: നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിൽ ഇടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും ആരും ശേഖരിക്കാറില്ല. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. വളരെ മനോഹരമാകുന്നൊരു വാക്യമാണ്. ഈ വാക്യം നമ്മളിവിടെ വായിക്കുമ്പോൾ ഗിരിപ്രഭാഷണം, നമുക്കറിയാം മലമുകളിൽ ഇല്ലെങ്കിൽ ഗിരി പ്രഭാഷണം, തടാകതീരത്തുള്ള പ്രഭാഷണങ്ങൾ, അപ്പർ റൂമിലുള്ള മാളികമുറിയിലെ പ്രസംഗങ്ങൾ, ഒലിവുമലയിലെ സന്ദേശങ്ങൾ, ഇങ്ങനെ യേശു കർത്താവിൻ്റെ സന്ദേശങ്ങൾ വിവിധമാണ് വന്നിട്ടുള്ള, തന്നെ കേൾക്കുവാൻ കടന്നു വന്നിട്ടുള്ള കേൾവിക്കാരും വ്യത്യസ്തരായ ആൾക്കാരാണ്. അപ്പോൾ ആ പശ്ചാത്തലം മനസ്സിലാക്കണം. ഗലീലയിലെ പ്രസംഗമല്ല യേശു യെരുശലേമിൽ ചെയ്തത്. കാര്യം ന്യായപ്രമാണവും തിരുവെഴുത്തുകളെക്കുറിച്ച് നന്നായി അറിയാവുന്ന വ്യക്തികളാണ്. നാം അതുപോലെ പലപ്പോഴും മനസ്സിലാക്കണം. ആ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ആ പ്രാദേശിക സ്ഥലവും മനസ്സിലാക്കാതെ കർത്താവിൻ്റെ വചനം പറഞ്ഞാൽ അബദ്ധജടിലമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ ചില പ്രത്യേക രീതിയിലുള്ള വ്രതങ്ങൾ, ചില തീരുമാനങ്ങളൊക്കെ മനുഷ്യനെ വളരെ ഭോഷന്മാരാക്കി കളയും. ഉദാഹരണം, ചെരുപ്പിടാതെ നടക്കും. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളവർ വിദേശ രാജ്യങ്ങളിൽ പോയാൽ എന്താണ് അവരുടെ സ്ഥിതി? അത് മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മുടെ ശരീരങ്ങളെ ദണ്ണിപ്പിക്കുകയോ സുവിശേഷത്തിന് വേണ്ടി പ്രാകൃതമാകുന്ന ചില മതങ്ങളുടെ പാരമ്പര്യങ്ങളെ ഉൾക്കൊള്ളുകയോ ഒന്നും ചെയ്യുന്നത് തിരുവചനത്തിന് യോജിച്ചതല്ല. എന്നാൽ യേശു എങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളിലും ഓരോരുത്തരെ അഡ്രസ്സ് ചെയ്തത്, ശിഷ്യന്മാരോട് പഠിപ്പിച്ചത്, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത്. എന്നാൽ ഇവിടുത്തെ ഈ എൻ്റെ ഞാൻ ഇന്ന് എടുത്ത ഭാഗം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെ നമ്മൾ വായിക്കുമ്പോൾ, അല്ല അതിൻ്റെ മുകളിൽ തൊട്ട് വായിക്കണം, കള്ളപ്രവാചകന്മാർ, നമുക്കറിയാം യഹൂദന്മാരുടെ ഇടയിൽ അനേക കള്ളക്രിസ്തുക്കൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. തങ്ങൾ പ്രവാചകന്മാരെന്ന് പറഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കാലത്ത് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നുണ്ട്, യേശുക്രിസ്തുവിനെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ സന്ദേശം പറയുന്നവരെക്കുറിച്ചും ഒക്കെ വന്നപ്പോൾ ശൗലിൻ്റെ ഒരു അധ്യാപകൻ പറയുന്നുണ്ട്, ഇത് ദൈവികമാണെങ്കിൽ നിലനിൽക്കും, ദൈവികമല്ലെങ്കിലോ ഇത് തകർന്നു പോവും. അങ്ങനെ അവർക്ക് പരിചയമുണ്ട്. പലപ്പോഴും മരുഭൂമിയിലേക്ക് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുപോയി സന്യാസവും വ്രതവും ഒക്കെ അനുഷ്ഠിക്കുന്നവർ ഒരുപാടുണ്ടായിരുന്ന കാലത്ത്. അതുപോലെയായിരുന്നു യോഹന്നാൻ സ്നാപകനും മരുഭൂമിയിൽ സന്ദേശം അറിയിക്കുന്നവനായിട്ട് വന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിലാണ് ഈ മകനുണ്ടായത്. ആ മകനുണ്ടായി അവർ അക്കാലങ്ങളിലെ സന്യാസിമാരെ പോലെ ഇദ്ദേഹവും മരുഭൂമിയിൽ സന്യാസിമാരുടെ കൂടെ ആയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് വേദപുസ്തകം ഇതിന് തെളിവ് തരുന്നുണ്ട്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ. പട്ടണത്തിൽ യെരുശലേം ദേവാലയത്തിൽ അവർക്കൊന്നും സ്ഥാനങ്ങളില്ലായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലമായപ്പോൾ തന്നെ പൊളിറ്റിക്കലി അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള മത മേലധ്യക്ഷന്മാരായിരുന്നു ഈ യഹൂദന്മാർക്കുണ്ടായിരുന്നത്. ഇന്നും അതൊക്കെ തന്നെയാണ് പല സംഘടനകളും നടക്കുന്നത്. അതൊന്നും ഓർത്ത് ആരും ഭാരപ്പെടല്ലേ, അതൊക്കെ അതിൻ്റെ വഴിയെ പോകട്ടെ. എന്നാൽ യഥാർത്ഥമായി നമ്മൾ ചിന്തിക്കേണ്ടത്, യേശുവിൻ്റെ അതിമഹത്തായ എല്ലാ സന്ദേശവും അനുഗ്രഹമാണെങ്കിലും നമ്മൾ പറയും ആ ഗിരിപ്രഭാഷണത്തിന് നമ്മളെല്ലാവരും ഊന്നൽ കൊടുക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടി ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ, ദൈവരാജ്യം വരാൻ പോകുന്നതിനെക്കുറിച്ചും അതിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും, അതുപോലെ ആട്ടുകൊറ്റന്മാരുടെയോ കാളക്കിടാക്കടയോ രക്തങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയാതെ അവർ വളരെ ബുദ്ധിമുട്ടിയപ്പോൾ ഫ്രീ ആയി കൊടുക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ, ഇതൊക്കെയും സാധാരണക്കാർക്ക് വലിയ വിഷയമാണ്. അവരെ സ്വർഗീയ സന്തോഷത്തിലേക്ക്, സ്വർഗീയ ആനന്ദത്തിലേക്ക് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ എത്തിച്ചിരുന്നു. അങ്ങനെ
എത്തിക്കുന്ന ഈ സന്ദേശത്തിൻ്റെ ഒരു ഉപസംഹാരം എന്ന രീതിയിലാണ് ഏഴാം അധ്യായം പര്യവസാനിക്കുന്നതും. അതുപോലെ തന്നെ എട്ടാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ന്യായമായിട്ടും ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു കൺക്ലൂഷനായിരുന്നു കർത്താവായ യേശുക്രിസ്തു ഇവിടെ ചെയ്തത്. എന്താണ് അപ്പോൾ, എങ്ങനെയാണ് ഒരാളെ നല്ലതോ തീയതോ എന്ന് മനസ്സിലാക്കുന്നത്? അത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതിന് മൂന്ന് കാര്യങ്ങളാണ് കർത്താവ് സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുത്തത്. നമുക്കും അത് നല്ലതാണ്. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരാളിനെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ രക്ഷകനും രക്ഷിതാവുമായി സ്വീകരിച്ച് നിത്യതയെങ്കിലേക്ക് നാം ആശ വെച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ നാം പോകുമ്പോൾ കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ നാം തരണം ചെയ്ത് പോകുമ്പോൾ അവയെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ആയുസ് ഭക്തിയോടെ ഭയത്തോടെ കഴിച്ച് നിത്യത പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 16 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കഴിയുമ്പോൾ ഈ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം അവിടെ കാണാം. അതാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഒന്ന്, ഇവരെ തിരിച്ചറിയണം. എന്താ നല്ല ഫലവും ആകാത്ത ഫലവും? നമുക്കറിയാം യേശു കർത്താവിൻ്റെ ഉപമയിൽ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ തക്കോണം നല്ല നിലത്ത് വീണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറെ വ്യത്യസ്തമായ മറ്റ് മൂന്ന് സ്ഥലങ്ങളും കർത്താവ് പറഞ്ഞു. ഒന്ന്, പാറസ്ഥലം, വഴിയേരിയെ, മുള്ളിനിടയിൽ. ഇവിടെ നോക്കിക്കേ, നല്ല വൃക്ഷത്തിനാകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നമുക്കറിയാം നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടിത്തീയിലിടുന്നു. ആകയാൽ അവിടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. 17:20, മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞില്ലുകളിൽ നിന്ന് അത്തിപ്പഴവും ആര് ശേഖരിക്കുകയില്ല. അതൊരു വലിയ സത്യമാണ്. യേശു കർത്താവിൻ്റെ ഉപമയിൽ മുള്ളിനിടയിൽ വീഴുന്ന വിത്തിനെക്കുറിച്ച് അറിയാം. അതിന് വിത്ത് വളർന്നില്ല, വചനം വളർന്നില്ല, വചനത്തിൻ്റെ ശക്തി അവിടെ വിശ്വാസയോഗ്യമായി തീർന്നില്ല. അത് മുരടിച്ചു പോയി, ഫലം കൊടുക്കാതെ, കൊയ്ത്ത് കൊടുക്കാതെ പോകുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ദൈവരാജ്യത്തിൻ്റെ ഉപമയിൽ മുള്ളിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം ആദ്യ മാതാപിതാക്കളുടെ മക്കളായ കയ്യനും ഹാബിലും ഒക്കെ പാപം ചെയ്തപ്പോൾ, ഇല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ അനുഗ്രഹീതമാകുന്ന ഭൂമിയെ ഒരു ശാപഭൂമിയാക്കി മാറ്റുന്നുണ്ട്. ഭൂമി എത്ര സുന്ദരമാണ്, ഇപ്പോൾ എത്ര സുന്ദരമാണ്! അപ്പോൾ അന്ന് ഈ ഭൂമി എന്തായിരുന്നു? മനോഹരമാണ്. ഇത്രയും ശാപങ്ങളോ അതുപോലെ തന്നെ മരണമോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രത്യേക രീതിയിൽ അതിൻ്റെ ഭൂമിയെ അതിൻ്റെ ഓർബിറ്റിൽ കർത്താവ് വെച്ച് സൂര്യനോ ചന്ദ്രനോ ഒന്നും ബാധിക്കാതെ വണ്ണം എത്ര മനോഹരമായിട്ടാണ്. എന്നാൽ അത് ശാപയോഗ്യമായി, ശാപഗ്രസ്തമായി പോയപ്പോൾ മുള്ളും പറക്കാലയും ഉണ്ടാകും എന്ന് അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫലമെന്ന് പറഞ്ഞാൽ മുള്ള് ഞെരുക്കിക്കളയുന്ന ഞെരിഞ്ഞിൽ ഒരു തരം ചെടിയുടെ കായാണ്. അത് ഭയങ്കരമായി നമ്മളെ വേദനിപ്പിക്കും. ആ കായ്ക്ക് ചുറ്റും കൂർത്ത മുള്ളുകളാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ച്, ഈ ഉപമ പറഞ്ഞപ്പോൾ ഫലം അവർക്ക് ശേഖരിക്കുവാനായി ചെല്ലുമ്പോൾ മുള്ളുകളുടെ ഇടയിൽ നിന്ന് മുന്തിരിപ്പഴം അവർക്ക് കിട്ടില്ല. നമുക്കറിയാം മുൾച്ചെടിയുടെ ഇടയിൽ അത് വളരുകയുമില്ല. അതുപോലെ തന്നെ ഞെരിഞ്ഞിടികൾ നിൽക്കുന്നിടത്ത് അത്തിപ്പഴം ശേഖരിക്കാനൊക്കില്ല. ഇനി വീണാലോ ഇവൻ ആർക്കെങ്കിലും അടുക്കാനോ ഒന്നും കഴിയാത്ത മുള്ള് ഉള്ള ഒരു സ്ഥലം. മുള്ള് എന്ന് പറയുമ്പോൾ ഒരു നാശവും ശാപത്തെയും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാട്ടിലെ വൃക്ഷങ്ങൾ രാജാവിനെ ചോദിച്ച് ചെല്ലുമ്പോൾ നമുക്കറിയാം അത്തി പറഞ്ഞു, മുന്തിരി പറഞ്ഞു, എൻ്റെ ശ്രേഷ്ഠകരമായ എന്ന അവസ്ഥ വിട്ടിട്ട് ഞാൻ മനുഷ്യനെയും ദൈവത്തെയും ആനന്ദിപ്പിക്കുന്നതാണ്, അത് വിട്ടിട്ട് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ മേലെ ഭരിക്കുവാനായി വരില്ല. അത്തിവൃക്ഷവും പറയുന്നുണ്ട്, ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുന്ന ആ ഫലം, അനുഗ്രഹിക്കപ്പെട്ട ഫലം ഞാൻ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ കൂടെ വരികയില്ല. പക്ഷെ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ?
മുള്ളു പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് ഒന്ന് കീഴ്പ്പെട്ടിരിക്കണം. മുള്ളിനെക്കുറിച്ച് യേശു കർത്താവ് ഇല്ലെങ്കിൽ സൃഷ്ടാവ് പറഞ്ഞിരിക്കുന്നത് മുള്ള വേദനയുണ്ടാക്കുന്നത് യേശു തന്നെ ശാപത്തിൻ്റെ പ്രതീകമായ മുൾക്കിരീടം ചൂടി എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ആ ശാപം താൻ വഹിച്ചപ്പോൾ അതിൻ്റെ പ്രതീകമായി മുള്ളുകൊണ്ടുള്ള കിരീടമാണ്. മുള്ള ഒരിക്കലും വിത്തിനെ വളരാൻ അനുവദിക്കുന്നില്ല, മുള്ളൊരിക്കലും മാധുര്യമുള്ളൊരു ഫലം തരില്ല, മുള്ളെപ്പോഴും വേദനിപ്പിക്കുന്ന കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ വൃക്ഷം ഒരാളിൻ്റെ ഫലം മുറിവേൽപ്പിക്കുന്ന സ്വഭാവത്തിൽ വ്യത്യാസമില്ലാതെ ആ ദേശത്തിനും സഭയ്ക്കും സഹോദരങ്ങൾക്കും ഇടയിൽ ആ പ്രശ്നമാണെങ്കിൽ യാരിച്ചോണം, ഇത് ഏത് തരത്തിലുള്ള വൃക്ഷമാണെന്ന് അവർ ചിന്തിച്ചോണം എന്നാണ് കർത്താവ് പറഞ്ഞത്. വൃക്ഷത്തെ ഫലം കൊണ്ട് മനസ്സിലാക്കാം. അതിന് കർത്താവ് അത്തിയുടെ എടുക്കൽ പോയി ഇല മാത്രവും ഫലമില്ലാതെ ഇരുന്ന ഇലയെ ശപിക്കുകയും അതിൽ നിന്നുമൊക്കെ പാഠമുണ്ട്. ഇവിടെ നമുക്കറിയാം ഫലം ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യമായ അവസ്ഥ. ഫലം നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആഗ്രഹം അവൻ്റെ വിതയും കൊയ്ത്തുമൊക്കെ നന്നായിരിക്കണം, അവനെ ഏറ്റവും മനോഹരമായ ഫലം അവന് കിട്ടണം, അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹത്തിന് തെറ്റൊന്നുമില്ല എൻ്റെ പ്രിയമുള്ളവരെ, ഫലത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന കർഷകൻ. പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത്? വിതച്ചിട്ട് വയലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വിത്തുകൾ വളരാതെ വിത അനുഗ്രഹിക്കപ്പെടാതെ മുള്ളു പടർന്നിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മുള്ളിൻ്റെ അവസ്ഥ എന്താണ്? കർഷകൻ അതിനെ വെട്ടി തീയിലിടും എന്നുള്ളത് കർഷകൻ്റെ ഒരു സ്വഭാവ വിശേഷതയാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഞെരിഞ്ഞുകളുടെ ഇടയിൽ നിന്ന് അത്തിപ്പഴവും അവർ കിട്ടില്ല. ഇത് മിഡിൽ ഈസ്റ്റിലെ അക്കാലങ്ങളിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭ്യത മായിക്കൊണ്ടിരുന്ന സീസണൽ പഴവർഗ്ഗങ്ങളെക്കുറിച്ചാണ്, ഫ്രൂട്ട്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം അക്കാലത്ത് ഓരോ സീസൺ, ബാർലിയുടെ ഒരു കാലമുണ്ട്, അതിനധികം നാള് വേണ്ട വിളവെടുക്കാൻ, ഗോതമ്പിന് കുറച്ചുകൂടെ വേണം. ഞാൻ കൃഷി കേരളത്തിലെ കർഷകർക്കറിയാം, ഓരോ സീസണിലും അവർ വെച്ചിട്ടുണ്ട്. നെല്ലിൻ്റെ ഒരു കാലമുണ്ട്, ആ വാഴക്കുലകളൊക്കെ വെച്ചിട്ടുണ്ട്. നേന്ത്രക്ക നമുക്കറിയാം ഓണ സീസണിലാണ് അവർക്ക് ലാഭം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വെജിറ്റബിൾ, ഇതേത് സീസണിലാണ് ഇത് വിളയുന്നതെന്നും ആ സീസണിലെ ഫ്രൂട്ട് മനുഷ്യൻ്റെ ആരോഗ്യത്തിനും ജനത്തിന് തൃപ്തിക്കും മാർക്കറ്റിങ്ങിനുമൊക്കെ അത് നല്ലതായിരിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതോടൊക്കെ ഒന്ന് ചിന്തിച്ച് ധ്യാനിക്കുമ്പോൾ ഈ കാര്യവും നമ്മുടെ ജീവിതവുമായി ഒന്ന് ചേർത്ത് വെച്ച് വേണം പഠിക്കുവാൻ. അപ്പോൾ ഗിരിപ്രഭാഷണത്തിൻ്റെ കൺക്ലൂഷൻ പറയുന്നത് എന്നാണെന്നറിയാമോ? നല്ല വൃക്ഷം നല്ല ഫലം, ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലം കിട്ടില്ല. പിന്നെ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം തീയിലിട്ട് കളയും, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരുടെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ ഇത് വയലിലെ കാര്യമാണ്, യേശുവിനെ അറിഞ്ഞവരുടെ കാര്യമാണ്, കർഷകൻ്റെ വയലിലെ കാര്യമായി പറയുന്നത്, അല്ല വേറെ എങ്ങും അല്ല പറയുന്നത്. നമ്മളിത് വായിക്കുമ്പോൾ മറ്റു പല പല വിഷയമാണ് നമ്മുടെ ചിന്തയിൽ വരുന്നത്, അങ്ങനെയല്ല. അപ്പോൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ആരെയാ? ദൈവത്തെ സ്നേഹിക്കുന്ന, ഇല്ലെങ്കിൽ യേശുവിൻ്റെ മകനോ മകളെന്ന് അവകാശപ്പെടുന്നവരായിരിക്കാം. എന്നാൽ യേശുവിൻ്റെ മകനോ മകളോ ആയിത്തീരുന്നത് നമ്മൾക്ക് വെള്ളിയോ പൊന്നോ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് വീണ്ടെടുപ്പിന് വേണ്ടി അവർ കൊടുക്കുന്ന അരശേക്കൽ വെള്ളിയാണ് അവരുടെ രക്ഷ, ഇല്ലെങ്കിൽ വീണ്ടെടുപ്പ് ദ്രവ്യം. അതൊന്നുമല്ല പുതിയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ അതിനെക്കാട്ടിലും ഗുണമേറിയ യേശു കർത്താവിൻ്റെ രക്തം കാൽവറിയിൽ ചൊരിഞ്ഞത് താൻ ഉയർത്ത ശേഷം സ്വർഗത്തിലുള്ള മന്ദിരത്തിൽ, വിശുദ്ധ മന്ദിരത്തിൽ നമുക്ക് വേണ്ടി തളിക്കപ്പെട്ടു എന്ന് എബ്രായ ലേഖനത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാപത്തിന് വേണ്ടി പാളയത്തിന് പുറത്ത് യേശു കർത്താവ് കാൽവറിയിൽ മരിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തു, നമ്മുടെ സമാധാനത്തിനായി സ്വർഗീയമാകുന്ന ആലയത്തിൽ കടന്നുപോയി പിതാവിൻ്റെ വലഭാഗം ഇരുന്നു കൊണ്ട് പക്ഷപാതവും പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഇത് ഞാൻ എപ്പോഴും പറയുന്ന എന്താണെന്നറിയാമോ? ആവർത്തന വിരസത ഉണ്ടാകുമെന്ന് എനിക്കറിയാം, എന്നാലും ഇതെപ്പോഴും ഉണ്ടായിരിക്കണം. യേശു എൻ്റെ പാപവും ശാപവും കാൽവറിയിൽ വഹിച്ചു, എൻ്റെ നീതീകരണത്തിനായി ഉയർത്തു, ഞാനിനി മകനായി മകളായി തീർന്നു, എനിക്ക് വേണ്ടി വിശുദ്ധ മന്ദിരത്തിൽ സ്വർഗീയ ആലയത്തിൽ യേശു കടന്നുപോയി, യേശു പിതാവിൻ്റെ ഇല്ലെങ്കിൽ മഹിമയുടെ വലഭാഗെ എനിക്ക് വേണ്ടി ജീവിക്കുകയും പരിശുദ്ധാത്മാവ് എന്ന തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ് വേഗം വരും. ഇതായിരിക്കണം. അപ്പോൾ ഈ കർത്താവിനെ രക്ഷിതാവായി രക്ഷകനുമായി
സ്വീകരിച്ചവരെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കും. നാം എല്ലാം വിളിക്കും യേശുവേ യേശുവേ എന്ന് വിളിക്കും. തെറ്റില്ല, വിളിക്കുവാൻ നമുക്ക് അർഹരായ യോഗ്യരാക്കി തീർത്ത കാൽവറിയിലെ സ്നേഹം എത്ര മനോഹരമാണ്. ഇനിയും അങ്ങനെയുള്ളവരെ എന്തു ചെയ്യുന്നറിയാമോ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കയില്ലെന്നും ചിലർ അവരോട് പറയുന്ന അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുവിൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. എടാ, അപ്പോൾ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ വിളിച്ചവർ, ഇനി കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തവർ കർത്താവ് അറിയുന്നില്ല. അപ്പോൾ എന്താണ് അവിടെ നടന്നത്? അതിനെക്കുറിച്ചാണ് നാം ഇനി ചിന്തിക്കുന്നത്. ആ ചിന്ത ഇങ്ങനെയായിരിക്കണം, കർത്താവാണ് ഫലം നൽകുന്നത്. ഫലമുണ്ട്, വരമുണ്ട്. ഫലമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം, ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ്, ആത്മീയ ഫലങ്ങൾ. നമുക്കറിയാം ആത്മീയ ഫലങ്ങളെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിലുണ്ട്. സ്നേഹം, അത് അഗപ്പെ, ദൈവസ്നേഹം, സൗമ്യത, അതുപോലെ ഇങ്ങനെ പോകുന്ന, അതുപോലെ തന്നെ സമാധാനം, സമാധാനം, പീസ് വിത്ത് ഗോഡ്, ദൈവമായി നമ്മളെ നമ്മളെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ദൈവം ഒഴിച്ച്, ദൈവം നമുക്ക് ഈ പുത്രന് കൂടെ സ്വാതന്ത്ര്യം വരുത്തി, പാപ സ്വഭാവത്തിൽ നമുക്ക് വീണ്ടെടുപ്പ് തന്ന്, പാപ ശരീരത്തിൽ നമ്മെ വീണ്ടെടുത്ത് സ്വർഗത്തിൽ കൊണ്ടുവന്ന ആ പ്രോസസ്സ്, പ്രോഗ്രസീവ് സാൽവേഷൻ, തുടർമാനമായുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ പ്രോഗ്രസീവായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവർക്ക് ഫലമില്ല, അതതിൻ്റെ കാരണം. വരമുണ്ട്, വരമെടുത്തു. ഇന്ന് അനേകരെ വരപ്രാപ്തരായിട്ട് കർത്താവിൽ നിന്ന് കൊടുത്ത പ്രസംഗത്തിന്, പാട്ടിന്, ആതുര സേവനത്തിന് എന്ന് വേണ്ട അനേക കൃപകൾ, അനേക വരങ്ങൾ അനേകർക്ക് കൊടുത്തു. പക്ഷേ അതെല്ലാം ഒരു സമുദായികമായോ മനുഷ്യരുടെ പണമുണ്ടാക്കുന്നതിനോ മറ്റ് പലതിനും വകമാറ്റി ചിലവാക്കി ഒക്കെ എന്ത് ചെയ്തെന്നറിയാമോ, ഫലമില്ലാതെ വരം കൊണ്ട് ജീവിച്ച ഒരു വലിയ കൂട്ടം ആൾക്കാർ ഇവിടെയുണ്ട്. അവരും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തതിൻ്റെ കാരണം, ഈ വരമുള്ളവർ അവർ നൽകുന്ന സൗഖ്യം, അവർ നൽകുന്ന സമാധാനം, അവർ നൽകുന്ന ഉപദേശങ്ങൾ, ഇതിലെല്ലാം മനുഷ്യരാകൃഷ്ടരായി പോകുന്നത് കൊണ്ട് ഇവർക്ക് എന്തു ചെയ്യുന്നും സ്വർഗം ലഭിക്കാതെ പോകും. അപ്പോൾ വരമുള്ളവരെ ഫലം കൂടെ പുറപ്പെടുവിച്ച് ഫലവും വരവും പിന്നെ സ്വർഗരാജ്യ പ്രവേശനവും നിലനിൽക്കുന്ന ഒരു പ്രവൃത്തിയുമായിരിക്കണം എന്ന് കർത്താവ് ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗം കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗമാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് യേശുവിനെ അറിയാതിരുന്ന കാലത്തിന് ജീവിച്ച അതേ ജീവിതചര്യ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ പാടില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയതിനൊരു മാറ്റം വന്നു. നമ്മുടെ പാപശിക്ഷയിൽ നിന്ന് നമുക്ക് മോചനം തന്ന്, അതിക്രമങ്ങളാലും മരിച്ച നമ്മെ ക്രിസ്തുവിൽ കൂടെ ഉയർപ്പിച്ചു. ഇല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മുടെ കർത്താവ് നമ്മെ പൂർണ്ണമായി വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച ദൈവത്തിന് നാം നന്ദിയോടെ സ്നേഹത്തോടെ സ്തോത്രം ചെയ്യണം. എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൽ പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്, അകൃത്യങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അത് പ്രാപിച്ച നമ്മൾക്ക് പഴയ സ്വഭാവം, പഴയതൊന്നും ആവർത്തിക്കപ്പെടുവാനായിട്ട് സാധ്യമല്ല. അപ്പം നിങ്ങൾ ചോദിക്കും, പണ്ട് പുറപ്പെടുവിച്ചുകൊണ്ടിരുന്ന ഫലം മോശമാണല്ലോ? ആ ഫലം മോശമല്ലായിരുന്നു. പാപ സ്വഭാവത്തിൽ ജീവിച്ച കാലത്ത് നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഫലം മോശമല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ശരിയാ, മോശമായിരുന്നു. എന്നാൽ അതിന് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ തരുന്ന ഒരു നല്ല പഠന ക്ലാസ് ഉണ്ട്. അതിനെ യഹൂദനോട് ഉള്ള ബന്ധത്തിലാണ് പറയുന്നത് എന്ന് നമുക്ക് തോന്നിയാലും യേശു കർത്താവും രക്ഷിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്, ഒരു നല്ല ഒലിവൃക്ഷം അതിൻ്റെ കൊമ്പുകൾ അവിശ്വാസത്താൽ ഒടിഞ്ഞു പോയി. എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനെ രക്ഷകനും രക്ഷിതാവുമായും സ്വീകരിപ്പാൻ അവർ കഴിഞ്ഞില്ല. അവർക്ക് കഴിയാഞ്ഞതുകൊണ്ട്, അവർക്കത് സാധിക്കാഞ്ഞതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അവിശ്വാസത്താൽ അവർ ഒടിഞ്ഞുപോയി. ആ ഒടിഞ്ഞുപോയ, ഇല്ലെങ്കിൽ ആ മുറിയപ്പെട്ടു പോയ, വിച്ഛേദനം നടന്ന ആ ഭാഗത്ത് കാട്ടിലുണ്ടായിരുന്ന ഒരു കാട്ടൊലിവിൻ്റെ കൊമ്പ് കൊണ്ടുവന്ന് ഇതിനോ ചേർത്തൊട്ടിച്ചു എന്ന് താൻ പറയുന്നു. അപ്പോൾ ഇപ്പോൾ കാട്ടൊലിവ് എവിടെയാണ് നിൽക്കുന്നത്? നല്ല ഒലിവോ ചേർന്നാണ് നിൽക്കുന്നത്. എന്നിട്ട് താഴോട്ട് അപ്പോസ്തലൻ പറയുന്നുണ്ട്,
നല്ല ഒലിവൃക്ഷം വൃക്ഷത്തിൻ്റെ വേരിന് ഒലിവൃക്ഷത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിത്തം തന്നു. നാം ക്രിസ്തുവിനോട് ചേരുമ്പോൾ നമ്മുടെ പഴയ ആ ബ്രാഞ്ച് ആണെങ്കിലും ആ ശിഖരമാണെങ്കിലും ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് ഇപ്പം നല്ല ഒലിവിനോടാണ്. ആ നല്ല ഒലിവിനോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇനിയും വേരിൽ നിന്ന് വരുന്ന സാപ്പ് ഇല്ലെങ്കിൽ കറ ഇല്ലെങ്കിൽ ആ അനുഗ്രഹം ക്രിസ്തുവിൽ കൂടെ വരുന്ന അനുഗ്രഹം ക്രിസ്തുവിന് നല്ല ഒലിവൃക്ഷത്തിൻ്റെ താഴ്വേരായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒലിവൃക്ഷത്തിൻ്റെ ഫലപ്രദമാകുന്ന വേരിനെ പങ്കാളികളാക്കുന്നു. അപ്പോൾ അതിലെടുത്തുകൊണ്ട് നല്ല ഫലം കൊണ്ടുവരണം. ആ ഫലം കൊണ്ടുവന്ന് കഴിയുമ്പോൾ കാട്ടൊലിവാണെന്നുള്ള ആ പഴയ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ട് നാം പുറപ്പെടുവിക്കുന്ന ആ ഫലം ഒരു നല്ല ഫലമായി മാറും. അപ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന ക്രിസ്തുവിനെ അറിഞ്ഞ ക്രിസ്തുവിനായി ജീവിക്കുന്നവർക്ക് അത് സാധ്യമാകും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും സ്വഭാവത്തിൻ്റെ നല്ല സ്വഭാവത്തിന് വേണ്ടി ആ ദൈവീയ ആഗ്രഹിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ സ്വഭാവം ഉണ്ടാകണേ എന്ന് അനേക വട്ടം പ്രാർത്ഥിക്കുന്നുണ്ട്, ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. കാര്യം നമുക്കൊരു നേച്ചർ കിടപ്പുണ്ട്. പൂർണ്ണമായി നാം നല്ലൊലിവായിട്ടില്ലെങ്കിലും നമുക്ക് ഈ ഒലിവൃക്ഷത്തിൽ നിൽക്കുന്നിടത്തോളം കാലമേ നല്ല ഫലം കായ്പാനായിട്ട് സാധ്യമാവുകയുള്ളൂ. നമ്മളിൽ ഒരു രണ്ട് സ്വഭാവങ്ങൾ വെളിപ്പെടുവാനായിട്ട് സാധിക്കും എന്നറിയാം. കാരണം ഈ ജഡത്തിൻ്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. പാപശിക്ഷയിൽ നിന്നുള്ള വീണ്ടെടുപ്പ് നമുക്ക് കിട്ടി. പാപ സ്വഭാവത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി പ്രാർത്ഥിച്ചും വചനധ്യാനവും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ജീവിക്കുന്നു. ഇനി പാപജടത്തിൽ നിന്ന് കർത്താവിൻ്റെ വരവോ നമ്മുടെ അല്ലെങ്കിൽ രൂപാന്തരമോ നടക്കണം. ഇതിൽ നിന്ന് പൂർണ്ണമായി മാറണമെങ്കിൽ അപ്പോൾ അതുവരെയും നാം വളരെ സൂക്ഷിക്കണം. ആ പഴയ നേച്ചർ പൊങ്ങി വരുവാൻ അനുവദിക്കാതെ വണ്ണം വേരിൻ്റെ ഒരു വൃക്ഷത്തിൻ്റെ ഫലപ്രദമാകുന്ന വേരിന് പങ്കാളിത്തം നമുക്കുണ്ടാകണം. നമുക്കിനിയും ഞെരിഞ്ഞിലിൻ്റെ അവസ്ഥയോ മുള്ളിൻ്റെ അവസ്ഥയോ ആകരുത്. നല്ല ഫലം, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയില്ല. അതൊരു പ്രിൻസിപ്പിളാണ്. എന്നാൽ കർത്താവ് അത് പഠിപ്പിച്ചെങ്കിൽ അപ്പോസ്തലം പറഞ്ഞു, ഇവനെങ്ങനെയാണ് പ്രകൃതിയാൽ സ്വഭാവത്താൽ ഒരു അഴുക്ക് വൃക്ഷമായിപ്പോയി എനിക്കെങ്ങനെ നല്ലൊരു ഫലം കായ്പാൻ സാധിക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് അപ്പോസ്തലം പറയുന്നത് ക്രിസ്തുവിനോട് ഒട്ടിച്ചേരണം, ക്രിസ്തുവിനോട് ഒട്ടിച്ചേരണം. അങ്ങനെ ഒട്ടിച്ചേരുന്ന ഒരാൾക്ക് നല്ല ഫലം കൊടുക്കുവാൻ സാധിക്കും എന്ന് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. ആകയാൽ നമ്മുടെ ഫലത്താലാണ് പിന്നെ ജനം അറിയുന്നത്. നല്ല ഫലം വന്നു കഴിയുമ്പോൾ ഒരുത്തരും പറയില്ല ഇത് പഴയ ആ വൃക്ഷമാണ്, അതിൻ്റെ സ്വഭാവമാണ്, ആ ഫലത്തിന് അതിൻ്റേതായ ടേസ്റ്റാണ്, രുചിയാണ് എന്നൊന്നും ആരും പറയില്ല. നല്ല ഫലം കൊടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിച്ചവരെ വരം അവർക്ക് കിട്ടി, പക്ഷേ ഫലം മോശമായിരുന്നു എന്ന് കാണണം. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, അപ്പോൾ എന്തോ അധർമ്മം ധാർമ്മികമല്ലാത്തത് അവരുടെ ജീവിതത്തിൽ വന്നു എന്നല്ലേ യേശു പഠിപ്പിച്ചത്? അപ്പോൾ ഫലം ഉള്ളവർ അല്ലെങ്കിൽ വരം ലഭിച്ചവർ നല്ല ഫലമുണ്ടാകണം. നല്ല ഫലം കായ്ക്കുന്നവർക്ക് വരം കിട്ടട്ടെ, ദൈവമാണല്ലോ വരം തരുന്നത്. അപ്പം വരം തന്നവർക്ക് ഫലവും, ഫലം മാത്രമല്ല നിലനിൽക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കണം, ദൈവം അനുഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കണം, ദൈവവചനപ്രകാരമായിരിക്കണം എന്ന് കർത്താവ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ്റെ വീട് പണിയെക്കുറിച്ചാണ് പറയുന്നത്. മണലിന്മേൽ പണിഞ്ഞ ഒരു പണി, പാറമേൽ പണിഞ്ഞ ഒരു പണി. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. 7:24 മത്തായി 7:24. അപ്പോൾ നമ്മളുടെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു അവിടെ പറഞ്ഞത്, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് ഒരു വൃക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ പറയുമ്പോൾ യുഗങ്ങളുടെ പാറയായ ക്രിസ്തു പറഞ്ഞു, എന്തു പറഞ്ഞു? നീ എന്നിൽ പണിയണം, നീ എന്നിൽ നിലനിൽക്കണം, ഞാൻ ക്രിസ്തുവാണ്, യുഗങ്ങളുടെ പാറയാണ്, ഈ പാറയാകുന്ന ക്രിസ്തു. നമുക്കറിയാം ക്രിസ്തുവിനെക്കുറിച്ച് പാറയാകുന്ന ക്രിസ്തു തന്നെയാണ്. ദാനിയേൽ കണ്ട ദർശനത്തിൽ ഒരു കൈതൊടാത്ത പാറ ഒരു കല്ല് വന്ന് അതിനെ തകർക്കുന്ന കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒക്കെ ക്രിസ്തുവിനെക്കുറിച്ചാണ്. ഞങ്ങളുടെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെടട്ടെ എന്ന് നമുക്ക്
പഴയ നിയമങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞ ഒരു വൃക്ഷത്തിൽ നിൽക്കുന്ന കാട്ടൊലിവായ ഒലിവൃക്ഷത്തിൻ്റെ കൊമ്പായിട്ടല്ല താൻ പറയുന്നത്, യേശു പറയുന്ന അതിബഹൃത്തായ ഒരു വലിയ പണിയെക്കുറിച്ച് പറയുകയാണ്. കാറ്റടിക്കുന്ന, തകർത്തു പോകുന്ന പേമാരിയുള്ള വെള്ളം പൊങ്ങുമ്പോൾ, പെരുവെള്ളം പൊങ്ങി നിൻ്റെ മീതെ കഴിയാതെ, നിന്നെ അടിച്ചു കളയാതെ, വിശ്വാസത്തിൽ നിന്ന് തകർക്കപ്പെട്ടു പോകാതെ നിലനിൽക്കുവാൻ കഴിയുന്ന ഒരു പണി, നിലനിൽക്കുന്ന ഒരു പണിയായിരിക്കണം. അതുകൊണ്ട് എൻ്റെ വചനങ്ങളെ കേട്ടിട്ട് ഒരു പണി ചെയ്യുമ്പോൾ ക്രിസ്തുവിന്മേലുള്ള ഒരു പണിയായിരിക്കും, ക്രിസ്തുവിൽ കൂടെയുള്ളൊരു പണിയായിരിക്കും, ക്രിസ്തുവിനോട് ചേർന്നുള്ളൊരു പണിയായിരിക്കും. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ പണി, നമ്മുടെ ശുശ്രൂഷ എല്ലാം ഈ പാറയിലാണോ? അത് ചിന്തിക്കണം. നല്ലൊരു ഫൗണ്ടേഷൻ നമുക്കുണ്ടോ? നല്ലൊരു ഫൗണ്ടേഷൻ നമുക്കുണ്ടോ? നമ്മൾ ചിന്തിക്കണ്ടേ. വീട് പണിയുന്നവർ നമുക്കറിയാം, അവരുടെ ഫൗണ്ടേഷൻ അത് ബലവത്തായ ഒരു ഫൗണ്ടേഷനാണ് ആഗ്രഹിക്കുന്നത്. എൻജിനീയേഴ്സ് അതാ, അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനൊക്കെ ഇല്ല. അപ്പോൾ അടിസ്ഥാനം ഇളക്കുന്ന, അടിസ്ഥാനം മറിച്ചു കളയുന്ന കാറ്റും പേമാരിയും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റുമൊക്കെയുള്ള സ്ഥലത്ത് ഒന്ന് ഉറച്ചു നിൽക്കണമെങ്കിൽ, വിശ്വാസത്തിൽ നിൽക്കണമെങ്കിൽ, നല്ല ഫലം കൊടുക്കണമെങ്കിൽ ഉറച്ചു നിൽക്കണം. കാലിഫോർണിയ ഭാഗങ്ങളിലൊക്കെ ചെല്ലാമെങ്കിൽ റെഡ്വുഡ് ട്രീ എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള ട്രീ ഉണ്ട്, എവർഗ്രീൻ എന്നൊക്കെ ഉണ്ട്. അതൊക്കെ 100-300 വർഷങ്ങൾ നിൽക്കുന്നതാണ്. 2400 പരം വർഷങ്ങളായി നിൽക്കുന്ന വൃക്ഷവും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചുമ്മാ അങ്ങനെ എഴുതി വെക്കാനൊക്കെ ഇല്ലല്ലോ, അങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇന്ന് പഠിച്ച് എന്താ ഇതിൻ്റെ കാരണം? ഈ വലിയ കാറ്റും ഭൂകമ്പവും വരുമ്പോൾ എന്താണ് മറിയാത്തതിൻ്റെ കാരണം? ചില വൃക്ഷങ്ങളുടെ വേരുകൾ തമ്മിൽ, അടുത്തുള്ള വൃക്ഷങ്ങൾ തമ്മിൽ, വേരുകൾ തമ്മിൽ നമുക്കറിയാമല്ലോ, ചന്ദന മരത്തോട് അകലി ചേർന്ന് നിൽക്കുന്ന പോലെ ഇതിൻ്റെ ഭൂമിക്കടി ഒരു വേരുകൾ പിണഞ്ഞ് പോയിരിക്കുക. അപ്പോൾ ഒരു പ്രദേശത്തെ ഈ റെഡ്വുഡ് ട്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കൂട്ടായ്മയുടെ വലങ്കരത്താൽ ഇവർ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് സാധാരണ ഭൂകമ്പമോ കൊടുങ്കാറ്റോ അടിച്ചത് പോകില്ല. എന്നാൽ ഫ്ലോറിഡ പോലത്തെ സ്റ്റേറ്റിലൊക്കെ താഴേക്ക് പോകില്ല, കാര്യം ആഴത്തിലേക്ക് പോകാൻ അവിടെ മലകളിലല്ല ട്രീകൾ, ഓക്ക് ട്രീകളെല്ലാം ഭൂമിയുടെ പ്രതലത്തിലാണ്. അതുകൊണ്ടാണ് അവിടെ കാറ്റ് വരുമ്പോൾ ആ വൃക്ഷങ്ങൾ മറിഞ്ഞു പോകുന്നത്. കാറ്റും മഴയും വരുമ്പോഴാണ് അത് എത്രമാത്രം ആ നിലവുമായി, അല്ലെങ്കിൽ നിലത്തിൽ എത്ര സ്ട്രോങ് ആയിരിക്കുന്നതെന്ന് അന്നേരമാണ് മനസ്സിലാകുന്നത്. എന്നാൽ യേശു പഠിപ്പിച്ചു, നിങ്ങൾ വരം മാത്രമല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും ഒക്കെ ചെയ്തവരായിരിക്കാം, പക്ഷെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ. അപ്പോൾ ധാർമ്മികം അതില്ലാതെ ഫലമില്ലാത്ത വരപ്രാപ്തരായിരുന്നു അവരൊക്കെയും. എന്നാൽ ഫലവും വരവും നിലനിൽക്കുന്ന പ്രവൃത്തിയും കൂടെ ചെയ്യുമ്പോൾ ഒരു വ്യക്തി, ഒരു വീട് പാറയാകുന്ന ക്രിസ്തു, അതുമായി കമ്പാരിസൺ ചെയ്ത് തുലനപ്പെടുത്തി കർത്താവ് പറയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ, വരം ലഭിച്ച നിങ്ങൾ, അത്ഭുതം ചെയ്യുന്ന നിങ്ങൾ, അടയാളം ചെയ്യുന്ന നിങ്ങൾ, നല്ല സ്വഭാവവും നല്ല ഫലവും ഉണ്ടായിരിക്കണം. വരം ശരിയായിരിക്കണം, ഫലം ശരിയായിരിക്കണം, പ്രവൃത്തി ശരിയായിരിക്കണം, അതിനൊരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത്, നല്ല വൃക്ഷത്തിനാകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് ഇടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. മത്തായി 7:20. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. മുള്ളുകളിൽ നിന്ന് അത്തിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും ആര് ശേഖരിക്കുകയില്ല. നമുക്ക് വരം തന്ന, ജീവിതം തന്ന കർത്താവിൻ്റെ മുമ്പിൽ, കർത്താവെ, വരവും ഫലവും നിലനിൽക്കുന്നൊരു പ്രവൃത്തി ചെയ്യുവാൻ എനിക്ക് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അത് അനുഗ്രഹമായിരിക്കും, ജീവിതത്തിനർത്ഥവും ആഴവും ഉണ്ടാകും. ഒരുപാട് മിനിസ്ട്രി ചെയ്ത്, ഒരുപാട് അധ്വാനിച്ച്, വിശ്വാസത്തിൽ നിലനിന്നിട്ട് അവസാനം ഫലം കൊടുക്കുവാൻ കഴിഞ്ഞില്ല, വരം തന്നത് ഉപയോഗിച്ചു എന്നുള്ളത്, ഒരു പ്രവൃത്തി ചെയ്തു എന്നുള്ളൊരു കാരണം കൊണ്ട് സ്വർഗത്തിൽ പോകാനും കഴിയയില്ല, വീട് നിലമ്പരിയായ വീടിൻ്റെ പണിക്കാരനെ പോലെ, ബുദ്ധിയില്ലാത്ത പണിക്കാരനെ പോലെ ആകി, അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്നെ വിട്ടു പോകുവിൻ എന്നൊരു ശബ്ദം കേൾക്കാതെ
എൻ്റെ വിശ്രമത്തിലേക്ക് എൻ്റെ ആശ്വാസത്തിലേക്ക് ഞാൻ നിന്നെ കുരുക്കി വെച്ചിരിക്കുന്ന സൗഭാഗ്യത്തിലേക്ക് കടന്നു വരുവാൻ ഫലമുള്ളവരും വരമുള്ളവരും അതുപോലെ തന്നെ നിലനിൽക്കുന്ന അടിസ്ഥാനമിടുന്ന ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ ഈ വചന കേൾപ്പി ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തൽക്കാലം വിരമിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു സന്ദേശവുമായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ വന്നു കാണാം. അതുവരെ കർത്താവ് നമ്മെ അവിടെവിടെയായി സൂക്ഷിക്കട്ടെ, കൃപ കൂടിയിരിക്കുമാറാകട്ടെ. ആമീൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.